ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു സ്കേർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല ക്യൂട്ടാണ് ഈ ഒരു സ്കേർട്ട്. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഒരു പഴയ ഫ്രോക്ക് വെച്ചിട്ടാണ്, ഒരു നെറ്റിൻ്റെ ഫ്രോക്ക് വെച്ചിട്ട് അത് റീയൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതിന് നമ്മൾ നൂലോ സൂചിയോ മെഷീനോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെയാണ് ഈ ഒരു സ്കേർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. മെഷീനില്ലാത്തവർക്കും സ്റ്റിച്ചിങ് അറിയാത്തവർക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്യൂട്ടായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്കേർട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു സ്കേർട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടൈപ്പിലുള്ള ഒരു ഫ്രോക്കിൻ്റെ നെറ്റ് മാത്രം കട്ട് ചെയ്തിട്ട് എടുത്തതാണിത്. ഇത് നമ്മൾ കുറച്ച് മുമ്പൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു ഫ്രോക്കാണ്. അതേപോലെ ചുരിദാറിന് ഫ്രോക്കിനൊക്കെ അതുപോലെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ മോഡലൊക്കെ പോയി ആരും യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വെച്ചിട്ടാണ് ഞാൻ അത് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പുതിയ നെറ്റ് വാങ്ങിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതൊന്നും കൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അങ്ങനെ നിങ്ങൾ നെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 2.5 മീറ്റർ നെറ്റിൻ്റെ ക്ലോത്താണ് നിങ്ങൾ വാങ്ങേണ്ടത്. അപ്പോൾ ഒരു 2.5 മീറ്റർ ക്ലോത്ത് വാങ്ങാൻ ഒരു 100 രൂപേൻ്റെ താഴെ ആവുന്നുള്ളൂ വില. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇലാസ്റ്റിക് ബാൻഡാണ്. അതിനൊരു 15 രൂപ അല്ലെങ്കിൽ 10 രൂപ ഇത്രേ ആവുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ചീപ്പ് റേറ്റ് കൊണ്ട് നമുക്ക് നല്ല ഡിസൈനർ സ്കേർട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള പാർട്ടികളിലൊക്കെ ഇട്ട് പോയി തിളങ്ങാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു സ്കേർട്ട്, ഈ ഒരു നെറ്റ് ക്ലോത്ത് ഞാനിവിടെ വിരിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തുള്ള ഒരു ഓവർലോക്ക് ചെയ്തെടുത്ത ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു നെറ്റ് മാത്രമായിട്ട് മതി. പിന്നെ ഇതൊരു പഴയ നെറ്റായതുകൊണ്ട് തന്നെ ഇത് ഒരു പീസ് പീസായിട്ടാണ് ഇത് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ ജോയിൻ്റൊക്കെ ഒന്ന് വേർപ്പെടുത്തി എടുക്കുക, ഓരോ പീസായിട്ട് ഞാൻ എടുക്കുകയാണ്. പിന്നെ നിങ്ങൾ നെറ്റ് വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 4 ഇഞ്ച് വീതിയിലും അതേപോലെ നിങ്ങളുടെ കുട്ടിയുടെ ഇറക്കം എത്രയാണോ അതിൻ്റെ നേരെ ഇരട്ടി ഇറക്കം കൊടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ പീസ് പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. 4 ഇഞ്ച് വീതി, പിന്നെ നീളത്തിൻ്റെ നേരെ ഇരട്ടി, 10 ഇഞ്ചാണെങ്കിൽ 20 ഇഞ്ച്. ഓക്കെ, എന്നിട്ട് അതിതുപോലെ കട്ട് ചെയ്തിട്ട് പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് വേണ്ടത് ഇലാസ്റ്റിക് ബാൻഡാണ്. ഈ ഇലാസ്റ്റിക് ബാൻഡ് നിങ്ങളൊരു 1/4 ഇഞ്ച് രീതിയിലുള്ള ഇലാസ്റ്റിക് ബാൻഡ് വാങ്ങിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇലാസ്റ്റിക് ബാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കുട്ടിയുടെ അരവണ്ണ എത്രയാണെന്ന് നോക്കുക. അത് കുട്ടിയുടെ ഒരു സ്കേർട്ട് എടുത്തിട്ട് അതിൽ നിന്ന് നോക്കിയാൽ മതി. എന്നിട്ട് ആ അരവണ്ണ എടുത്തിട്ട് അതിനോട് കൂടെ 3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇലാസ്റ്റിക് 2 ഭാഗവും കൂടി കൂട്ടിയിട്ട് നമ്മൾ കെട്ടിട്ട് മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു 3 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത്. അപ്പോൾ എത്രയാണോ ആ ഒരു അരവണ്ണത്തിൻ്റെ അരവണ്ണ എത്രയാണോ അതിനോട് കൂടെ 3 ഇഞ്ച് നിങ്ങൾ എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് ഈ ഇലാസ്റ്റിക്കിൻ്റെ 2 ഭാഗം കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കെട്ടി മുറുക്കി വരച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തെടുത്താൽ പിന്നീട് അത് അഴിഞ്ഞു പോരെ ഒന്നും ചെയ്യൂല, അത് നല്ല കറക്റ്റായിട്ടവിടെ നിന്നോളും. അപ്പോൾ ഞാനിത് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ മുറുക്കി കെട്ടി കൊടുത്തിട്ടൊന്ന് വരച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഈ ഒരു സ്കേർട്ടിൻ്റെ പണി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പഴയ നോട്ട് ബുക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാം ബോർഡോ എന്തെങ്കിലും ചട്ടയോ കാർബോർഡിൻ്റെ ചട്ട എന്തെങ്കിലും ഒന്ന് എടുക്കുക. എന്നിട്ട് അതിൽ ഇതുപോലെ ഈ ഒരു ഇലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ബോർഡ് എടുത്തിട്ട് ഇട്ടപ്പോൾ എനിക്കത് ലൂസായിട്ടാണ് കഴിയുന്നത്. അപ്പോൾ ഞാൻ വേറൊരു ചട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി ഈ ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ്. ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു ബോർഡോ ചട്ട എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഇതുപോലെ, അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് ആയാലും മതി. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഈ ഇലാസ്റ്റിക് ഇതിലൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുള്ള നമ്മളെ ആ ഒരു ക്ലോത്തിൻ്റെ ഒരു പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ നേർ പകുതി മടക്കുക. അതിനാണ് നമ്മൾ ലെങ്ത്തിൻ്റെ കൂടെ ഡബിൾ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ അത് നേരെ പകുതി മടക്കിയിട്ട് നമ്മളെന്താ ചെയ്യേണ്ടതെന്നറിയോ, നമ്മൾ നേരെ മേലെ നിന്ന് താഴേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വലിച്ച് താഴേക്ക് എടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കി കൊടുക്കുക, സൈഡിലേക്ക് നീക്കി കൊടുക്കുക. ഇത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. ഇനി അടുത്ത പീസ് എടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നേരെ പകുതി മടക്കുക. നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ 4 ഇഞ്ച് വീതി തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. ഇത് എനിക്ക് ഓൾറെഡി കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത പീസ് ആയതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ അയച്ചെടുത്തത്.
അപ്പം നേരെ മുകളിൽ നിന്നും ഇലാസ്റ്റിക്കിന് അടിയിലൂടെ താഴേക്ക് എടുക്കുക, അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മേലത്തെ പീസ് പരിച്ചെടുക്കുക. അപ്പം നമ്മൾ ഇതേപോലെ ഓരോ പീസായിട്ട് എടുത്തിട്ട് നമ്മൾ നേരെ പകുതി മടക്കുക. ഇലാസ്റ്റിക്കിൻ്റെ താഴെ ഭാഗത്ത് കൂടെ നമ്മളിതുപോലെ എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ മറ്റേ പീസ് വലിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ട് മുറുക്കി കൊടുക്കുക. ആദ്യം ചെയ്ത് ആ ഒരു ഭാഗത്തേക്ക് നീക്കി അടുത്തടുത്തായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മളൊരു പീസ് എടുക്കുക, നേരെ പകുതി മടക്കുക, എന്നിട്ട് ഇലാസ്റ്റിക്കിൻ്റെ താഴ്ഭാഗത്തിലൂടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മേലെ നിന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കൊടുക്കുക. ഇത്രേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ എന്നിട്ട് നമ്മളിത് ഈ ഒരു ഇലാസ്റ്റിക് മുഴുവനായിട്ട് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പീസും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പം ഞാനത് മുഴുവനായിട്ടൊന്ന് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇപ്പം അതാ ഞാൻ അതുപോലെ ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഈ ഒരു ബുക്കിൻ്റെ ഈ ഒരു സൈഡ് ഇങ്ങനെ കീറി വരുന്ന പോലെ തോന്നി. അപ്പം ഞാൻ ആദ്യം എടുത്ത ആ ഒരു ബോർഡിൽ തന്നെ വീതിയിൽ ഇതുപോലെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തപ്പോൾ നല്ല കറക്റ്റായിരുന്നു. അപ്പോൾ ഇനി ഞാൻ ഇതിൽ മുഴുവനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പോവുകയാണേ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ വലിച്ച് വലിച്ച് മുറുക്കി കൊടുക്കുക, എന്നിട്ട് അടുപ്പിച്ച് നീക്കി ചെയ്ത് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും, ഒരു പണിയില്ല. ഇപ്പോൾ ദാ ഞാനിത് മുഴുവനായിട്ട് ഞാൻ ഇലാസ്റ്റിക്ക് ഈ ഇലാസ്റ്റിക്കിൽ ഞാൻ എല്ലാ പീസും ഞാൻ കോർത്തെടുത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ഞാൻ ആ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസ് അതുപോലെ തന്നെ വെച്ച് കൊടുത്തിക്കാണ് ചെയ്തത്, ഞാൻ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതെനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി. കാരണം എനിക്ക് ഇപ്പോൾ എനിക്ക് ഇനി ഇത് കട്ട് ചെയ്യണം. ആദ്യം തന്നെ ഞാനിത് നേരെ പകുതി മടക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചെയ്തിക്കുകയാണെങ്കിൽ ഇത്രയും കൂടി തുണി എനിക്ക് കിട്ടുമായിരുന്നു. ഇതിൽ കുറച്ച് തുണി കുറവാണ്, കാരണം നമ്മൾ ആ ഒരു ഫ്രോക്കിൽ നിന്ന് എടുത്തതുകൊണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുട്ടിയുടെ നീളം എത്രയാണെന്ന് നോക്കുക, സ്കേർട്ടിൻ്റെ നീളം. എന്നിട്ട് ഇപ്പോൾ എനിക്കിത് കട്ട് ചെയ്ത് കൊടുക്കണം ആ നീളത്തിനനുസരിച്ച്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ആ ഒരു പീസ് കട്ട് ചെയ്തിട്ട് നേരെ പകുതിയാക്കി മടക്കിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും കൂടി ഇരട്ടി തുണി കിട്ടുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കുറച്ചും കൂടെ തിക്നെസ് കിട്ടുമായിരുന്നു, കുറച്ചും കൂടെ കൂടുതൽ തുണി ഉണ്ടെങ്കിൽ. ഇതിപ്പോൾ ഞാൻ ഈ ഫ്രോക്കിലുള്ളത് മാത്രം അങ്ങനെയാണ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. ഇനി ഞാൻ ക്ലോത്ത് വാങ്ങിയിട്ട് കറക്റ്റായിട്ട് എങ്ങനെയാണ് മെഷർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് എത്രത്തോളം പീസ് വേണമെന്നുള്ളതൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ എത്രയാണ് ഇറക്കം വേണ്ടതെന്ന് വെച്ചാൽ ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഞാൻ ഒരു വയസ്സായ കുട്ടിക്കുള്ളൊരു സ്കേർട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. പിന്നെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. ഇപ്പോൾ ദാ ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇനി നമുക്കിതിലൊന്നും ചെയ്യാനില്ല. ഇപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ കട്ട് ചെയ്തിക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും കൂടി തുണി കിട്ടുമായിരുന്നു. അത് പിന്നെയാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഞാനത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഒരു മോഡൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ ദാ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടില്ലേ. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ആകെ ഒരു 100 രൂപേൻ്റെ ഉള്ളിലേ നമുക്ക് വരുള്ളൂ ഇതുപോലത്തെ ഒരു നെറ്റിൻ്റെ ക്ലോത്ത് വാങ്ങാൻ. പിന്നെ പഴയ ഏതെങ്കിലും നെറ്റിൻ്റെ ക്ലോത്ത് വീട്ടിലുണ്ടെങ്കിൽ അത് വെച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ നെക്സ്റ്റ് ടൈം ഞാൻ ഇതിലേക്ക് ഈ ഒരു സ്കേർട്ടിലേക്ക് കറക്റ്റായിട്ടുള്ള നല്ലൊരു അടിപൊളി പിന്നെ മാച്ച് ചെയ്യുന്ന നല്ലൊരു ടോപ്പിൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത് തന്നെ വരും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതാ നമ്മുടെ സ്കേർട്ട് അടിപൊളിയായിട്ട് ഇത് നമ്മൾ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ
ഇതിലേക്ക് നല്ല മാച്ച് ചെയ്തിട്ടുള്ള ടോപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള നെറ്റൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. പിന്നെ ഇത് നിങ്ങൾക്ക് രണ്ട് കളർ വെച്ചിട്ട് മൂന്ന് കളർ വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ. കാരണം നമ്മളൊരു മൂന്ന് കളറിലുള്ള നെറ്റ് പീസ് ചെറിയ പീസാക്കിയിട്ട് വാങ്ങിയിട്ട് ഇതുപോലെ 4 ഇഞ്ച് വീതിയിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓരോ കളർ ആദ്യം ഒരു കളറ് പിന്നൊരു കളർ അങ്ങനെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ അതൊക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മുടെ സ്കേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള സ്കേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മൾ ഇതിലേക്കുള്ള നല്ലൊരു ടോപ്പായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.